മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പം വരരുത്. ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി ഇത് ചൊറിയണം? സുഖണ്ട മുത്തശ്ശി. ഞാൻ ഇപ്പൊ വരും മുത്തശ്ശി കേട്ടാ, ഇപ്പൊ വരേ. എന്തേ വീട്ടിൽ തള്ളി മണിയടിക്കുന്ന? എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തുടവ് ചരിച്ചപ്പോ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കി ഒരു ശുദ്ധഭാവ, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവൻ്റെ. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടിക്ക? അങ്ങോട്ടേയല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 രൂപ കണക്ഷൻ കിട്ടുന്ന റൂട്ടാണ് എടി. എനിക്ക് അതിയൊന്നും വേണ്ട, ഒരു 15,000 രൂപ കിട്ടിയാ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറവൊക്കെ നിന്റെ കുഴപ്പം പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കാൻ കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ ചൊപ്പട്ട 15,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പഠിക്കുന്ന കയറി ഇറങ്ങുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കറി കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്കി. നെഞ്ചത്തിടിക്കി അവിടെ സൂക്ഷിച്ചു വേണ്ടട്ടോ, എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കമ്പിടിക്ക്. സമയമില്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തു. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കണ്ടോ? ആ മീനൊന്നും ഇല്ല. മീൻകറിയൊന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ. വാ വാ വാടി. ടീച്ചർ ഇതാ ഇത് നോക്ക്, ഇതാ ഞാൻ പറഞ്ഞത്. ടീച്ചർ പ്രിൻസിപ്പൽ വിളിക്കുന്നു. പോയിട്ട് വരും. എന്താ സർ? പേടിക്കാനൊന്നുമില്ല, SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക് അത്രയേ. അതിനെന്താ പോണെങ്കിൽ പറ്റുള്ളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. യെസ് ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം. പറയുന്നത് അല്ല, അന്ന് വാൾപേപ്പർ ഒന്നും കുട്ടിയല്ലേ? അതെ, ഫാൽക്കൺ പറച്ചിന്റെ. ഇപ്പൊ നിർത്തി. എന്റെ ചേച്ചിയുടെ കുട്ടികള് അനിതയുടെ അല്ല ടീച്ചറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ആരുമില്ല കുട്ടി. ഞാനുണ്ടമ്മേ, എല്ലാത്തിനും ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന് എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന്? കോടതി വരാന്തിയിൽ ബോധം വിട്ട് വീഴാണ് അത്ര ഉണ്ടായത്. അനിതയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. അല്ല, കോടതിയിൽ വേറെ വല്ല ജോലി? ഒന്നുമില്ല, 5-6 വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാ. അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു. എന്ത് കേസ്? അല്ല, വിഷമാണെ പറയണ്ട. ഞാൻ അന്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരെ പറയണ്ട. അതുകൊണ്ടല്ല, അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ്. എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞ അല്പം ആശ്വാസം കിട്ടും. അച്ഛൻ ഒരു PWD കോൺട്രാക്ടർ ആയിരുന്നു. കഷ്ടകാലത്തിനാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത്. ശിവരാമൻ നായർ എന്നൊരാളാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്, അച്ഛന്റെ ആത്മസുഹൃത്ത്. അയാൾ ചതിച്ചതാ. 8 ലക്ഷം രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത്.
അന്ന് തുടങ്ങിയത് കേസും കോടതിയൊക്കെ. മൂന്ന് ലോറിയും ഒരു കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില്ല. ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. വിധി കേട്ടതും അച്ഛൻ തളർന്നു വീണു. അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല. നോവല് വായിക്കണം, സിനിമ കാണണം, അതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട് പുലരെ. അല്ല, അപ്പോ നമ്മളൊക്കെ ഒരേ തുണി സഞ്ചരിക്കുന്നവരാ. മോളെ, ഈ മരുന്ന് പറഞ്ഞു വാങ്ങത്രേ. ഞാൻ വാങ്ങിച്ചോട്ടെ? അല്ല, ഞാൻ പോവാം. ഹേയ്, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അമ്മേ, കാശ്. കാശ് തന്നെ കൊച്ചാക്കാൻ നോക്ക. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് മാത്രം മതിയോ? അമ്മയ്ക്ക് വല്ലതും വേണോ? വേണ്ട. ഞാനിപ്പോ വരാം. നീ ആയിരുന്നോ? നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയെന്ന് അവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ ഇവിടെ? പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല, അതൊക്കെ പോട്ടെ, ആ കണ്ടീഷനിൽ ആരായാലും ഓടിപ്പോ. ആരെപ്പോ എവിടെ ചോടി? ആരാ കച്ചി? കച്ചിയാ? എന്താ കച്ചി? ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലി ഉണ്ട് ആളുടെ. പിന്നെ 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 മദറിന്റെ 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 നിന്നെ കളഞ്ഞു വിടാനാ. എന്റെ അടുത്ത് പറയണേ, എന്നാ ഞാൻ പിടിച്ചോളാടാ മരുന്ന്. അമ്മേ, ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ആ, അത് കൊള്ളാം. നിങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നി? എന്ത് ചെയ്യും? ഞാൻ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം? ഒന്ന് നിൽക്കൂ. എന്താ? ഇത് വാങ്ങൂ. അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും. എന്റെ കാശുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിട്ട് വന്നത്. അതവിടെ ഇരിക്കട്ടെ, എന്റെ കയ്യിലുള്ള തിരുമ പറയാം. അനിതയ്ക്കറിയാം എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെയും അമ്മയും കാണുമ്പോൾ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തിൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല.